അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സ്നോ ബയോമീനും കാര്യങ്ങളൊക്കെ നമ്മുടെ വില്ലേജിലോട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ അവസാനം നമ്മൾ നമ്മുടെ വില്ലേജിലെത്തി. അപ്പോഴാണ് നമ്മൾ റൂവൻഡ് പോർട്ടലിൽ അവിടെയുള്ള ഗോൾഡ് ബ്ലോക്കിൻ്റെ കാര്യം ഓർമ്മ വന്നത് എനിക്ക്. സോ ഞാൻ നേരെ ഗോൾഡ് ബ്ലോക്കും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചെടുത്തു. ഓക്കെ, പിന്നെ നമുക്കിപ്പോൾ ഫുഡ് തൽക്കാലത്തേക്ക് ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് എങ്കിലും പെട്ടാലോ എന്ന് വിചാരിച്ച് കുറച്ച് ബ്രെഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇതാ ഈ പിങ്ക് മരത്തിൻ്റെ അതും സാപ്ലിങ്, പിന്നെ സ്പ്രൂസ് സാപ്ലിങ് അതൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈസിയായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പം നമ്മൾ അങ്ങനെ നമ്മുടെ വില്ലേജിൽ കാറിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഫാമിൻ്റെ അടുത്ത് വേണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സോ നമുക്കവിടെ നോക്കാം, ബട്ട് അവിടെ നമുക്ക് എങ്ങനെയുണ്ടാവും, ഭംഗി ഉണ്ടാവുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. സോ അതുകൊണ്ട് തന്നെ ഞാൻ ട്രൈ ചെയ്യാം, നമുക്കവിടെ വയ്ക്കാൻ നോക്കാം കേട്ടോ. അവിടെ സ്പേസ് ഉണ്ടെങ്കിൽ നമ്മൾ വെക്കുന്നതാണ്, അല്ലെങ്കിൽ പിന്നെ നമുക്കവിടെ വേറെ ഫാമും കാര്യങ്ങളൊക്കെ ഇനിയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. നമുക്ക് വാട്ടർമെലൺ ഫാം, പംകിൻ ഫാം അതൊക്കെ ചെയ്യാനുള്ളതാണ്. ഓക്കെ, നമ്മൾ നമ്മുടെ ഫാം ഇതിവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എന്ന് പറയുകയാണെങ്കിൽ ഗൈസ് ഇവിടെ വേണ്ട കേട്ടോ, നമുക്ക് ഇവിടെ വാട്ടർമെലനും പംകിൻ ഫാമും കാര്യങ്ങളൊക്കെ വയ്ക്കാം. സോ അതുകൊണ്ട് എന്തായാലും നമ്മൾ ഇവിടെയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നില്ല, നമ്മൾ വേറെ സ്ഥലവും കാര്യങ്ങളൊക്കെ നോക്കി കണ്ടുപിടിച്ചിട്ട് വരാം. ഇവിടെ തന്നെ എവിടെയെങ്കിലും ഉണ്ടാക്കാം, അതെ ഇപ്പോൾ നേരത്തെ കണ്ട ഈ സ്ഥലം തന്നെ ഉണ്ടാക്കാതെ. സോ നമ്മൾ ഇവിടെ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വരാം. എൻ്റെ പൊന്നു ഗൈസ്, അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ നമ്മുടെ ക്രിസ്മസ് ട്രീം കാര്യങ്ങളൊക്കെ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇത് നമ്മുടെ ഒരു ഹൗസും കൂടിയാണ്, ട്രീ ഹൗസും കാര്യങ്ങളൊക്കെ തന്നെയാണിത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് ലൈക്ക് നമുക്ക് ഇതിൽ കൂടെ കയറാൻ പറ്റും. കാണിച്ചു തരാവേ, എൻ്റെ മോന് ഒരുപാട് ഒരുപാട് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ടൈം നമ്മൾ ഇതിനു വേണ്ടി സ്പെൻഡ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്കിങ്ങനെ ലൈക്ക് നമ്മുടെ ഒരു ട്രീ ഹൗസും കൂടിയാണ് നമ്മുടെ ഇതിൽ. ഇത്രയും കഷ്ടപ്പെട്ടില്ല, അപ്പം നമുക്കൊരു വീടും കൂടി ഇത് തന്നെ ആക്കാം. നോക്ക് നോക്ക് ഗൈസ്, ഞാൻ ഉള്ളിൽ ഫില്ല് ചെയ്യണമെന്ന് ഫസ്റ്റ് തന്നെ ആലോചിച്ചു, പിന്നെ തോന്നിയാണ് ഈ ഐഡിയും കാര്യങ്ങളൊക്കെ. എൻ്റെ മോനെ കിടുക്കാച്ചയായിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ മൈൻക്രാഫ്റ്റിൽ ഗൈസ് ഇത്രയും വലിയൊരു ക്രിസ്മസ് ട്രീയും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കണം. ഗൈസ് ഇനി നമുക്ക് നമ്മളിതുവരെ നമ്മുടെ സ്നോ ഇതുവരെ തൊട്ടിട്ട് പോലും ഇല്ല. പിന്നെ നമുക്ക് കുറേ വൂള് ഗ്രീൻ കണ്ട ഗ്രീൻ വൂള് ഉണ്ടാക്കി. ഇനി ഈ പിങ്കിൻ്റെ ഈ സാധനത്തുകൊണ്ട് പിങ്ക് പെറ്റൽസ് കൊണ്ട് നമുക്ക് പിങ്ക് വൂളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം, എന്നിട്ട് ഇവിടെ വെക്കണം. പിന്നെ ഗിഫ്റ്റ് ബോക്സ് വെക്കണം, കുറച്ച് സാൻഡ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എന്തായാലും ഇപ്പോൾ സാൻഡ് വൈകിയ സാൻഡിങ് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. നമുക്ക് സാൻഡ് എടുത്തിട്ട് ഗ്ലാസ് ആക്കിയിട്ട് പ്ലെയിൻ ഗ്ലാസിൻ്റെ ഉള്ളിൽ വേണം സ്റ്റോമാനിങ് കാര്യങ്ങളൊക്കെ കണ്ട് വയ്ക്കാനായിട്ട്. സാൻഡ് ഇതുവരെ ഞാൻ തൊട്ടിട്ടില്ല. ഓക്കെ, അങ്ങനെ സാൻഡ് ഒരുപാട് ഒരുപാട് വേണം, എന്നാൽ മാത്രമേ നമുക്ക് കുറേ സ്നോമാനിങ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലും കാര്യങ്ങളൊക്കെ എനിക്ക് നിർത്താനുള്ളതാണ്. മീൻസ് ട്രീൻ്റെ ഉള്ളിലല്ല, മുകളിൽ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും ലൈക്ക് എന്താണ് അവിടെ ഒരു ഇതെന്ന്. ഗീസ് അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് എന്തായാലും ഞാൻ മാറ്റാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണ്. അത് ഞാൻ ലൈക്ക് നമുക്ക് മുകളിൽ സ്റ്റാറൊക്കെ വേണ്ടി, സ്റ്റാറിൻ്റെ പോലെയൊക്കെ വെച്ചാണ് ഗൈസ്, ബട്ട് അതൊരു സ്റ്റാറും കാര്യങ്ങളൊക്കെ ആയില്ല. നമുക്കപ്പോൾ വേറെ എന്തെങ്കിലും അവിടെ വെക്കാം. സോ മക്കളെ ഗൈസ് അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ട്രീയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലത്തെ അത് മാറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ മുകളിലേക്ക് മാറ്റുകയാണെങ്കിൽ ഈ ലീവ്സൊക്കെ പൊട്ടിച്ച് കയറണ്ടേ. ഓക്കെ, പ്രശ്നമില്ല, നമുക്കത് അത് മാറ്റണം. പിന്നെ നമുക്ക് സ്നോ അടിയിൽ കുറച്ചൊക്കെ ഇടണം ഇലക്ട്രിക് കാണിച്ചു തരാം. നമ്മളിപ്പോൾ കുറേ സ്നോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഈ സ്നോ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അലിയത്ത സാധനമാണ്. സോ നമ്മളിതിൻ്റെ അടിയിൽ താഴെ മുഴുവൻ സ്നോ ബ്ലോക്ക് വെച്ച് നിറയ്ക്കാൻ പോവാണ്. സോ അതാണെങ്കിൽ നമ്മുടെ അടുത്ത ഒരു ടാസ്ക് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഭയങ്കര ഇനി കുറേ പണി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗൈസ് ഫോണൊക്കെ കട്ടയാകാമെന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ നമ്മളിവിടെ ഇങ്ങനത്തെ കുറച്ച് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ പൊട്ടിക്കാൻ പറ്റുന്നുണ്ട്.
എന്നാലേ ഭംഗി വരത്തുള്ളൂ. പൈസ ഓക്കെ, എന്തായാലും അത് റെഡിയാക്കിയിട്ട് കാണിച്ചു തരാം ഗായ്സ്. അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ ക്രിസ്മസ് ട്രീ ഫിനിഷ് ആയിരിക്കുന്നു. ഏ ഗായ്സ്, അങ്ങനെ അത് തീർന്നു. ബട്ട് ഞാനിവിടെ നമ്മുടെ ഉണ്ടായിരുന്ന കുറേ സ്നോ ബ്ലോക്ക് ബാക്കി വന്നപ്പോൾ ഞാൻ ഒരു വട്ടം കൂടി ഈ സ്നോ ബയോമിലോട്ട് പോയി. അത് ബാക്കി വന്നപ്പോൾ ഞാൻ ഇവിടെ മുഴുവൻ സ്നോ കോളത്തിനാക്കി. ബട്ട് ഇപ്പോൾ നിങ്ങൾ എൻ്റെ വില്ലേജിൻ്റെ അവസ്ഥ കണ്ട് ദയനീയമായി പോകും. ഈ അയ്യങ്കോളം പോകുന്ന ഓരോ വഴിയും അത് സ്നോയായി മാറുന്നു. സോ ഇനി മുതൽ ഇത് നമ്മുടെ ഗ്രാസ് വില്ലേജ് അല്ല, ഇനി മുതൽ ഇത് സ്നോ വില്ലേജ് ആണ് ഗൈസ്. അങ്ങനെ ഒരുപാട് ഒരുപാട് നേരത്തിന് ശേഷം മാറ്റം ഒരു 2 മണിക്കൂർ 3, 4, 5 വേണ്ട, 5 ഒന്നും വേണ്ട, ഓക്കെ 3 മണിക്കൂറെങ്കിലും മാക്സിമം എടുത്തിട്ടാണ് നമ്മളിത് ഇത്രയും ഇതായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ ഇവിടെ ട്രീൻ്റെ ഉള്ളിൽ ഒന്നും ചെയ്തിട്ടില്ല, ഉള്ളിൽ അതേപോലെ തന്നെ കിടക്കുന്നുണ്ട്. സോ സ്നോ കോളങ്ങളൊക്കെ ഇങ്ങനെ കീറി വന്നുകൊണ്ട് അത് നമ്മുടെ വില്ലേജ് മുഴുവൻ ബാധിച്ചിരിക്കുന്നു. എഫക്റ്റഡ് ബൈ സ്നോ കോളംസ്. അങ്ങനെ നമ്മുടെ സ്നോ വില്ലേജ് ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മുടെ ഇനി ആൾക്കാരും കൂടി സ്നോ ആയാൽ പൂർത്തിയായി. അങ്ങനെ സ്നോ വില്ലേജും ഫിനിഷും. നമുക്ക് ഇവിടെ ഒരു സ്നോ വില്ലേജ് പോലും കെട്ടിപ്പണിയണം. ഓക്കെ, ഇങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയും കാലൊക്കെ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പറയുക. നമ്മൾ ചെയ്യുന്നതാണ് ഓക്കെ. നമ്മളിതിൻ്റെ ട്യൂട്ടോറിയൽസും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും ചെയ്യുന്നതാണ് ഇപ്പോൾ. അപ്പോൾ നമ്മൾ നിങ്ങൾ ചെയ്യണമെന്നുള്ള ഒരു ആഴ്ചയ്ക്കാണ് നമ്മളത് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ട്യൂട്ടോറിയലും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അങ്ങനെ ഫുള്ളി അവസാനം നമ്മുടെ ഒരു സ്നോ വില്ലേജ് തന്നെ ആയിട്ടുണ്ട് ഇത്. നോക്ക് ഗൈസ്, ഇങ്ങനെ ഒരു സ്നോൻ്റെ ക്രിസ്മസ് ട്രീ പണിയും എന്ന് പറഞ്ഞിട്ട് അവസാനം ഇത് സ്നോ വില്ലേജ്. പിന്നെ നമ്മൾ വാള് പിക്കാസ് എല്ലാം ആദ്യം തൊട്ടാക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് മണ്ണ് പൊട്ടിക്കേണ്ട വന്നു, പക്ഷേ അവല് തീർന്നു. കുറേ വട്ടം ഇത് പൊട്ടിക്കേണ്ട വന്നു, ഹോച്ച് ഗ്രാസ് ലീവ്സ് പൊട്ടിക്കേണ്ട വന്നു, സോംബീസ് രാത്രിയിൽ വന്നു. രാത്രി ഞാൻ കടന്നു എന്ന് പറയുന്നില്ല കുറേ വട്ടം. അങ്ങനെ അതിൻ്റെ തീർന്നു. ഈ മൊത്തത്തിൽ ഭയങ്കര പണിയായിരുന്നു. പിന്നെ ഞാൻ ഹോവിച്ചിട്ട് നമ്മൾ നമ്മുടെ ഫാം കുറേ പ്ലാന്റ് ചെയ്തു എടുത്തു. അങ്ങനെ കുറേ പരിപാടികൾ ഇന്ന് ചെയ്ത് തീർത്തിട്ടുണ്ട്. സോ മാക്സിമം എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത് ഇത്രയ്ക്കും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ ഗൈസ്, ബൈ ബൈ. ഇനി നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരും. ബൈ ബൈ. ഓക്കെ, നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ ട്യൂട്ടോറിയൽസ് പറഞ്ഞ് ചെയ്യുന്നതാണ്. ഓക്കെ, ബൈ ബൈ.